വട്ടിയൂർക്കാവിൽ പ്രചാരണത്തിന് പോകേണ്ട കാര്യമില്ല എന്ന തുറന്നടിച്ച് കെ മുരളീധരൻ. താൻ മത്സരിച്ചപ്പോൾ ഒരു നേതാവും മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. വടകരയിൽ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾ ഉള്ളതിനാൽ വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പോകേണ്ട സാഹചര്യമില്ല എന്നും മുരളീധരൻ പറഞ്ഞു. കെ മുരളീധരനും ശശി തരൂരും ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിൽ സജീവമല്ല എന്ന് സ്ഥാനാർത്ഥി കെ മോഹൻകുമാർ പറഞ്ഞതിനോടാണ് പ്രതികരണം. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇലക്ഷൻ കമ്മിറ്റി മാത്രമേ ഉണ്ടായിരുന്നു. കാരണം അന്ന് പൊതു തെരഞ്ഞെടുപ്പാണല്ലോ. ഞാൻ കാലത്തും അതിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി ഒരു നിശബ്ദ പ്രചരണം നടത്തി. അതേസമയത്ത് അന്ന് BJP ഇടതുപക്ഷവും ശക്തമായിട്ട് പ്രചരണം നടത്തി. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് പരസ്യമാക്കിയ അതൃപ്തി അല്പം പോലും കുറഞ്ഞില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കെ മുരളീധരന്റെ വാക്കുകൾ. ഒപ്പം പ്രവർത്തിക്കാൻ UDF മണ്ഡലം കമ്മിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. മൂന്നാം സ്ഥാനത്താകുമെന്ന് പ്രചാരണം വന്നിട്ടും സഹായിക്കാൻ പുറമേ നിന്ന് ഒരു കോൺഗ്രസ് നേതാക്കളും വന്നില്ല. വട്ടിയൂർക്കാവിൽ ഇത്തവണ BJP ശക്തമല്ലെന്നും സാധാരണ UDF LDF മത്സരം മാത്രമാണ് നടക്കുന്നത് എന്നും മുരളീധരൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJP ഒരു എന്താ പറയണ്ടത് ഒരു എതിരാളിയായിട്ട് കണക്കാക്കാൻ നിവർത്തിയില്ല. UDF LDF ആയിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. എല്ലാ സംസ്ഥാന നേതാക്കന്മാരുടെയും സാന്നിധ്യം വട്ടിയൂർക്കാവിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ ചെന്നില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു ക്ഷീണവും UDF ഉണ്ടാവില്ല. എന്തുകൊണ്ട് വട്ടിയൂർക്കാവിൽ പോകുന്നില്ല എന്ന ചോദ്യത്തിന് കെ മുരളീധരൻ നൽകുന്ന ഉത്തരവും ശ്രദ്ധേയമാണ്. ഞാനിവിടെ MP എന്നുള്ള എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട, അതിനുള്ള പാർട്ടി എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചു, അത് ഞാൻ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൺവെൻഷൻ വരെ അവിടെ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് പോയത്. ഇതിൻ്റെ പേരിൽ ഒരു വിവാദത്തിന് അവകാശമില്ല, ഒരു വിവാദത്തിൻ്റെ കാര്യമില്ല. ഇലക്ഷൻ ഡെസ്ക്, News 18. തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകിയ അരൂരിൽ പ്രചാരണത്തിന് കൂടുതൽ നേതാക്കൾ. വാഹന പ്രചാരണം ആരംഭിക്കും മുൻപ് വ്യാപാര കേന്ദ്രങ്ങളും ഭവനങ്ങളും സന്ദർശിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. വോട്ട് ശതമാനം അടിസ്ഥാനമാക്കിയുള്ള കൂട്ടിക്കിഴക്കിലും മുന്നണികൾ നടത്തുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനത്തിലേക്ക് കണ്ണും നട്ടാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 81.87% 2016 നിയമസഭയിൽ 85.43% അരൂരിലെ പോളിംഗ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ പോളിംഗ് ശതമാനം 83.68. ഉയർന്ന പോളിംഗ് LDFനെ സഹായിച്ചതാണ് സമീപകാല ചരിത്രം. 80 മുതൽ 83% വരെ വോട്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് UDFഉം 82 മുകളിലാണെങ്കിൽ വിജയിക്കാമെന്ന് LDFഉം കണക്കുകൂട്ടുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇടതു ക്യാമ്പിന്റെ പ്രതീക്ഷ. മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലും പ്രചാരണം സജീവമായി കഴിഞ്ഞു. വിമത സ്ഥാനാർത്ഥി UDFന് ഭീഷണിയല്ലെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി പഠിച്ച പ്രൊഫസർ KV തോമസ് പറഞ്ഞു. കോൺഗ്രസുമായി ഒരു ബന്ധമില്ലാത്തൊരാൾ സ്ഥാനാർത്ഥി ബദലെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ മാധ്യമങ്ങൾ കൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് ഒരു ഒട്ടും ആക്റ്റീവ് അല്ല, രംഗത്തില്ല. രംഗത്തില്ലാത്തവർക്ക് ഇപ്പൊ മാധ്യമങ്ങളല്ലാതെ വേറെ ആരും ഒരു പ്രാധാന്യം കൊടുക്കുന്നു. സംഘടനാ ദൗർബല്യങ്ങൾ ഒഴിവാക്കിയാണ് LDFന്റെ മുന്നോട്ട് പോക്ക്. BDJSമായുള്ള തർക്കത്തിൽ മഞ്ഞുരുകിയത് BJPക്ക് താൽക്കാലിക ആശ്വാസമാണ്. തോമസ് ഐസക്, കുമ്മനം രാജശേഖരൻ എന്നിവർ ഇന്ന് മണ്ഡലത്തിലെത്തും. News 18, ആലപ്പുഴ. പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. തേവരാഫെറയിൽ സന്ദർശനം നടത്തിയ LDF സ്ഥാനാർത്ഥി മനു റോയി മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകി. ഹൈബീഡൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയേകുമെന്നാണ് UDF സ്ഥാനാർത്ഥി TJ വിനോദിന്റെ ഉറപ്പ്. തെരഞ്ഞെടുപ്പ് ചൂട് കണക്കുമ്പോൾ പ്രാദേശിക വിഷയങ്ങളിലൂന്നിയാണ് എറണാകുളത്തെ സ്ഥാനാർത്ഥികളുടെ പ്രചരണം. പാലാരിവട്ടം പാലം അഴിമതി ഉയർത്തിക്കാട്ടുന്ന LDF മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. തേവര ഫെറിയിലെത്തിയ സ്ഥാനാർത്ഥി മനു റോയ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. വഞ്ചിയിൽ സഞ്ചരിച്ചാണ് സ്ഥാനാർത്ഥി മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അവരുടെ ബുദ്ധിമുട്ട് അവർ പറഞ്ഞു. ഇവിടെ എക്കലടിഞ്ഞും ഈ കായലിൽ 1400 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കായലിൽ എക്കലടിഞ്ഞും പിന്നെ ആളുകൾ കായലിലേക്ക് വേസ്റ്റ് വലിച്ചെറിഞ്ഞും കായലിലെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അവർക്ക് മത്സ്യബന്ധനം ചെയ്യാൻ സാധിക്കുന്നില്ല, ഊന്നു വല ഇവിടെ കെട്ടാൻ സാധിക്കുന്നില്ല. അതൊന്ന് കാണണമെന്ന് അവർ വളരെ നിർബന്ധമായിട്ടൊന്ന് കൂടെ വരണം എന്ന് ആവശ്യപ്പെട്ടു. അത് കാണാനായിരുന്നു അവരുടെ കൂടെ വഞ്ചിയിൽ യാത്ര ചെയ്ത് കണ്ടത്. MLA ആയിരിക്കെ ഹൈബി ഈഡൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. ഹൈബി ഈഡൻ ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയേകുമെന്ന് UDF സ്ഥാനാർത്ഥി TJ വിനോദ്. ഹൈബി ഈഡന്റെ തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ തീർച്ചയായും എനിക്കൊരു അവസരം ജനങ്ങൾ തരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിലെ കുടിവെള്ളം മാലിന്യ പ്രശ്നം അടക്കം ചർച്ചയാക്കിക്കൊണ്ടാണ് NDA സ്ഥാനാർത്ഥി CG രാജഗോപാലിന്റെ പ്രചരണം. News 18, കൊച്ചി.
കോട്ടയാണെന്ന് കോൺഗ്രസുകാർ പറയുമെങ്കിലും എറണാകുളത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഏകപക്ഷീയമായിരുന്നില്ല. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സോഷ്യലിസ്റ്റ് നേതാവ് മത്തായി മാഞ്ഞൂരാന വെറും 1608 വോട്ട് മാത്രം നൽകിയ ചരിത്രമുണ്ട് എറണാകുളത്തിന്. കോൺഗ്രസിന്റെ എ എൽ ജേക്കബിനെതിരെ ഇന്നത്തെ കോൺഗ്രസ് നേതാവ് പി സി ചാക്കോയും എറണാകുളത്ത് മത്സരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സോഷ്യലിസ്റ്റ് ചരിത്രത്തിലെ മുടിചൂടാ മന്നനായ മത്തായി മാഞ്ഞൂരാന വെറും 1608 വോട്ട്. 1960 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സ്വതന്ത്രനായി എറണാകുളത്ത് മത്സരിച്ച മത്തായി മാഞ്ഞൂരാന 1608 വോട്ട് മാത്രം ലഭിച്ചത്. എ എൽ ജേക്കബും അമ്പാടി വിശ്വം എന്നറിയപ്പെട്ടിരുന്ന വി വിശ്വനാഥ മേനോനും മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ മത്തായി മാഞ്ഞൂരാൻ അട്ടിമറി നടത്തുമെന്നുവരെ കരുതിയവർ ഉണ്ടായിരുന്നു. ഫലം വന്നപ്പോൾ ദയനീയമായി വീണ മത്തായി മാഞ്ഞൂരാന് 1967 സി പി എം കോട്ടയായ മാടായി തന്നെ നൽകി വിജയിപ്പിച്ച് മന്ത്രിയാക്കുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. കോൺഗ്രസ് കരുത്തൻ അലക്സാണ്ടർ പറമ്പിത്തറ ജയിച്ച 1965 എറണാകുളത്ത് മത്സരം രണ്ടാം സ്ഥാനത്തിനായായിരുന്നു. അലക്സാണ്ടർ പറമ്പിത്തറയ്ക്ക് 20,835 വോട്ട്. സി പി എം പിന്തുണച്ച ടി എ മുഹമ്മദ് കുഞ്ഞിന് 90,999. സി പി ഐയുടെ ടി സി നാരായണൻകുട്ടി മേനോന് 8,583. സ്വതന്ത്രൻ എസ് ഡി ലൂയിസിന് 7,603. സി പി എമ്മും സി പി ഐയും വഴിപിരിഞ്ഞ ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിലാണ് എറണാകുളത്ത് പ്രതിപക്ഷം ശരിക്കും ഭിന്നിച്ചു പോയത്. കോൺഗ്രസിന്റെ മന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന എ എൽ ജേക്കബിനോട് 1982 മത്സരിച്ചത് ഇന്നത്തെ കോൺഗ്രസ് നേതാവ് പി സി ചാക്കോ. സോഷ്യലിസ്റ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണിക്ക് വേണ്ടി ഇറങ്ങിയ ചാക്കോ തോറ്റത് 7,182 വോട്ടിന്. എ എൽ ജേക്കബും ജോർജ് ഈഡനും കെ വി തോമസുമൊക്കെ കൊടികുത്തിവാണ എറണാകുളത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഇവർക്കാർക്കുമല്ല, അത് ഹൈബി ഈഡനാണ്. 2011 തെരഞ്ഞെടുപ്പിൽ ഹൈബി നേടിയതിന്റെ പകുതി വോട്ട് പോലും സെബാസ്റ്റ്യൻ പോളിന് ലഭിച്ചില്ല. 2016 പുതുമുഖമായ എം അനിൽകുമാർ പോലും സെബാസ്റ്റ്യൻ പോൾ 2011 നേടിയതിനേക്കാൾ വോട്ട് എറണാകുളത്ത് നേടി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് നടക്കുന്ന കോന്നിയിൽ ആനപ്പിണ്ടവും വേസ്റ്റ് പേപ്പറും ഉപയോഗിച്ച് ഫയലുകൾ നിർമ്മിക്കാൻ ഒരു കേന്ദ്രമുണ്ട്. കോന്നി ആന പരിപാലന കേന്ദ്രത്തിലാണ് ഗജരാജ പേപ്പർ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. രാജ്യത്ത് തന്നെ ആനപ്പിണ്ടത്തിൽ നിന്നും ഫയലുകൾ നിർമ്മിക്കുന്നത് കോന്നിയിൽ മാത്രമാണ്. ആനപ്പിണ്ടവും വേസ്റ്റ് പേപ്പറും രാസവസ്തുക്കൾ ചേർക്കാതെ തികച്ചും ജൈവ രീതിയിലാണ് ഇവിടെ ഫയൽ നിർമ്മാണം. ആനപ്പിണ്ടവും വേസ്റ്റ് പേപ്പറും കൂടെ അരച്ച് പൾപ്പാക്കി വലിയ കാർബോൺ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഫയൽ ബോൺ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. ഒരു ദിവസം നല്ല വെയിലുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു ദിവസം ഒരു 10-125 ഒരു ദിവസം 125 ഫയൽ ബോളും ഫയൽ ഷീറ്റ് ഉണ്ടാക്കും, വലിയ ഷീറ്റ്. പിന്നെ അത് കട്ട് ചെയ്താണ് നമ്മൾ ഫയൽ ബോൾ ഉണ്ടാക്കുന്നത്. കട്ട് ചെയ്യുന്ന ബോർഡ് രണ്ടെണ്ണം വെച്ച് ഒട്ടിക്കുന്നു. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാലിക്കോ രണ്ട് സൈഡിലും ഒട്ടിക്കുന്നു. സൈഡിൽ കാലിക്കോ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും റൗണ്ട് പേപ്പർ ഒട്ടിക്കുന്നു. റൗണ്ട് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞ് പ്ലാപ്പ് ഒട്ടിക്കുന്നു. 2009 വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കോന്നിയിൽ ഫയൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത്. 7 ജീവനക്കാരുള്ള കേന്ദ്രത്തിൽ നിന്ന് ദിവസവും 125 ഫയലുകൾ നിർമ്മിച്ച് നൽകാനാകും. സർക്കാർ ഓഫീസുകളിലേക്കാണ് കൂടുതൽ ഫയൽ നൽകുന്നത്. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിവാഹ ക്ഷണക്കത്തുൾപ്പെടെ നിർമ്മിച്ചു നൽകാനും കേന്ദ്രം ലക്ഷ്യമിടുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഗജരാജ പേപ്പർ യൂണിറ്റിന്റെ ജൈവ രീതിയിലുള്ള ഫയൽ നിർമ്മാണം രാജ്യത്തിന്റെ തന്നെ മാതൃകയാകുകയാണ്. കോന്നിയിൽ നിന്നും ക്യാമറമാൻ പ്രിയനൊപ്പം സിജോ ബിജോൺ, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഞ്ചേശ്വരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാംസ്കാരിക വൈവിധ്യമാണ്. ഒറ്റ നഗരത്തിൽ തന്നെ 3-4 ഭാഷ സംസാരിക്കുന്നവർ. ടിപ്പുവിന്റെ പടയ്ക്കൊപ്പം മഞ്ചേശ്വരത്തെത്തിയ ഹനഫികളാണ് അതിലൊരു വിഭാഗം. ഹിന്ദുസ്ഥാനി മുസ്ലിങ്ങൾ എന്നും ഇവർക്ക് വിളിപ്പേരുണ്ട്. നീണ്ട കുർത്തയും തുർക്കിത്തൊപ്പിയും നീട്ടി വളർത്തിയ താടിയിൽ മൈലാഞ്ചി ചുവപ്പ്. സംസാരവും കുത്തുബയുമെല്ലാം ഉറുദുവിൽ. ഒറ്റനോട്ടത്തിൽ ഉത്തരേന്ത്യയിലെ ഏതോ പള്ളി എന്നേ തോന്നും. എന്നാൽ ഇത് മഞ്ചേശ്വരമാണ്. ഉപ്പളയിലെ ഹനഫി പള്ളിയിൽ വെള്ളിയാഴ്ച നമസ്കാരത്തിന്റെ തിരക്കുണ്ട്. സുന്നി മുസ്ലിങ്ങളിലെ അവാന്തര വിഭാഗമാണ് ഹനഫികൾ. ഉപ്പളയിൽ മാത്രം 4,000 കുടുംബങ്ങളുണ്ട്. ആരാധനയിൽ സൂഫികളോടാണ് കൂടുതൽ സാമ്യം.
मतलब वो बोलेगा बात खाली ऐसा ही निकल आदमी लोग बोलता है कि हम लोग तुर्की से आए, एक्चुअली हम लोग तुर्की से नहीं आए, हम लोग मतलब अभी जो ये जनरेशन है कई मतलब 500 साल से हम लोग यहाँ अभी है इधर। ഹനഫികളുടെ വരവിനെ കുറിച്ച് പല കഥകൾ കേൾക്കുന്നുണ്ട്. തുർക്കിയിൽ നിന്ന് വന്നവരാണെന്ന് ചിലർ, ആ അർത്ഥത്തിൽ തുർക്കന്മാർ എന്നൊരു വിളിപ്പേരും ഇവിടെയുണ്ട്. ഇവരൊക്കെ തുർക്കിയിൽ നിന്ന് വന്നവരാണെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കേരളത്തിന്റെ രാജാക്കന്മാരും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നോർത്ത് നിന്ന് ഇല്ലെങ്കിൽ മുഗളന്മാരൊക്കെ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാർ പോയി അവിടുന്ന് കുറച്ച് ആൾക്കാരെ തേടിക്കൊണ്ട് വന്നിട്ട് അവരൊക്കെ താമസിച്ചിട്ടാണ് ഈ ഉറുദു മാതൃഭാഷക്കാർ ഇവിടെ ഇങ്ങനെ എത്തുന്നത് എന്ന് നമ്മൾ ഈ പഠനം നടത്തിയ കുറെ ആൾക്കാരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയത്. ടിപ്പുവിന്റെ പടയാളികളായി തുളുനാട്ടിൽ എത്തിയെന്ന് മറ്റൊരു കഥ. കായികശേഷിയാണ് പടയാളികളായി തിരഞ്ഞെടുക്കാൻ കാരണം. ഹനഫികളിൽ വലിയൊരു വിഭാഗം കപ്പൽ ജോലിക്കാരായിരുന്നു. ഹനഫികൾ ഉണ്ടാക്കുന്ന ഉപ്പള മെഹന്തി ഉത്തരേന്ത്യയിലടക്കം ജനപ്രിയ ബ്രാൻഡാണ്. പുതിയ തലമുറയ്ക്ക് ഉറുദുവിന് പുറമെ മലയാളവും തുളുവും അറിയാം. കേരളത്തിലെ ഏക ഉറുദു മീഡിയം സ്കൂളും ഉപ്പളയിലാണ്. ഈ പള്ളിക്ക് മാത്രം 1.5 നൂറ്റാണ്ടിൻ്റെയെങ്കിലും പഴക്കമുണ്ടെന്ന് ഇവിടത്തുകാർ പറയുന്നു. മഞ്ചേശ്വരത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഹനഫി സമുദായം. മഞ്ചേശ്വരത്ത് നിന്ന് എസ് എ നിതിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായി. നേതൃതർക്കങ്ങൾ രാജിയിലേക്കും പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലേക്കും എത്തിയതോടെ പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. അതേസമയം കോൺഗ്രസിലെ പൊട്ടിത്തെറി മുതലെടുക്കാനാണ് BJP നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നേതൃതർക്കങ്ങൾ പദവി രാജിവെക്കുന്നതിലേക്കും പ്രചാരണം ബഹിഷ്കരിക്കുന്നതിലേക്കും എത്തിക്കഴിഞ്ഞു. ഹൈക്കമാൻഡ് ഇടപെടലുകൾ ഒന്നും ഫലം കാണുന്നില്ല. ഹരിയാനയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ വിമർശിച്ച മുൻ അധ്യക്ഷൻ അശോക് തൻവാറിനെതിരെ PCC അധ്യക്ഷ കുമാരി ഷെൽജ രംഗത്തെത്തിയതോടെ നേതൃതർക്കം രൂക്ഷമായി. മഹാരാഷ്ട്രയിലും കോൺഗ്രസിന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കാനാണ് മുൻ PCC അധ്യക്ഷൻ സഞ്ജയ് നിരുപത്തിന്റെ തീരുമാനം. അതേസമയം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വിജയം ഉറപ്പിക്കുന്ന BJP കോൺഗ്രസിലെ തർക്കം പരമാവധി പ്രയോജനപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ്. ന്യൂസ് 18 ഡൽഹി. മരടിലെ ഫ്ളാറ്റുകളിൽ നിന്നും താമസക്കാർ ഒഴിയുന്നത് ഇന്ന് കൊണ്ട് പൂർത്തിയായേക്കും. 20 ഫ്ളാറ്റുകളിലെ സാധനങ്ങൾ മാത്രമേ ഇനി നീക്കാനുള്ളൂ. ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനുള്ള കമ്പനികളുടെ കാര്യക്ഷമത പരിശോധിക്കാൻ സാങ്കേതിക സമിതിയുടെ യോഗം ഇന്ന് ചേരും. അതേസമയം ഫ്ളാറ്റുടമകളുടെ നഷ്ടം കണക്കാക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച കമ്മിറ്റിയുടെ പ്രവർത്തനം മറ്റംഗങ്ങളെ നിശ്ചയിക്കാത്തതിനാൽ തുടങ്ങാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രിയിലും മരടിലെ ഫ്ളാറ്റുകളിൽ നിന്നും സാധനങ്ങൾ മാറ്റുന്നതിന്റെ തിരക്കായിരുന്നു. ഇനി 20 താഴെ ഫ്ളാറ്റുകളെ ഒഴിപ്പിക്കാനുള്ളൂ. രാവിലെ ചേരുന്ന അവലോകന യോഗത്തിൽ ഇതു സംബന്ധിച്ച അന്തിമ കണക്കുകൾ ലഭ്യമാകും. ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനുള്ള കമ്പനികളുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിനുള്ള സാങ്കേതിക സമിതിയുടെ യോഗവും ഇന്ന് ചേരും. 4 കമ്പനികളാണ് ഇപ്പോൾ പട്ടികയിലുള്ളത്. നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച കമ്മിറ്റിയുടെ പ്രവർത്തനം ഇതുവരെ തുടങ്ങാനായിട്ടില്ല. സമിതിയിലെ 2 അംഗങ്ങളെ സംസ്ഥാന സർക്കാരാണ് ശുപാർശ ചെയ്യേണ്ടത്. ഇതു സംബന്ധിച്ച ഉത്തരവിറങ്ങാത്തതാണ് പ്രധാന തടസ്സം. അതിനിടെ 50 ഫ്ളാറ്റുകളിലെ ഉടമസ്ഥരെ കണ്ടുപിടിക്കാനുള്ള നഗരസഭയുടെ ശ്രമം തുടരുകയാണ്. ഫ്ളാറ്റുകളെല്ലാം വിറ്റുപോയതാണെങ്കിലും യഥാർത്ഥ ഉടമകൾ നഗരസഭയിൽ നിന്ന് കൈവശാവകാശ രേഖകൾ കൈപ്പറ്റിയിട്ടില്ല. വരും ദിവസവും ഉടമസ്ഥരെത്തിയില്ലെങ്കിൽ ഇത്തരം ഫ്ളാറ്റുകൾ സ്വന്തം നിലയിൽ ഒഴിപ്പിക്കാനാണ് റവന്യൂ സംഘത്തിന്റെ നീക്കം. ഫ്ളാറ്റുകൾ ഒഴിഞ്ഞുപോയെന്ന് നഗരസഭയിൽ നിന്ന് രേഖകൾ കൈപ്പറ്റിയവരുടെ വിശദാംശങ്ങൾ നഷ്ടപരിഹാരത്തിനായി സർക്കാരിനയക്കും. അനധികൃത നിർമ്മാണം സംബന്ധിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള തീരുമാനം നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ സമീപവാസികൾ ഭീതിയിലാണ്. നടപടികൾ സംബന്ധിച്ച് ഒരു വിവരവും അധികൃതർ ഇവർക്ക് നൽകിയിട്ടില്ല. ഫ്ളാറ്റുകളുടെ ഉയരമനുസരിച്ചാണ് ഒഴിപ്പിക്കേണ്ട മേഖലയുടെ ചുറ്റളവ് തീരുമാനിക്കുക. മരടിലെ പൊളിച്ചു നീക്കുന്ന ഫ്ളാറ്റുകളെ ചൊല്ലി ചുറ്റുപാടുള്ളവരിലും ആശങ്കകൾ നിറയുകയാണ്. ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്താൽ തകർക്കാൻ തീരുമാനമെടുത്തതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. ഫ്ളാറ്റുകൾക്ക് ചുറ്റും കഴിയുന്നത് സാധാരണ കുടുംബങ്ങളാണ്. വീടുകൾക്ക് മുകളിൽ ഒരു നില കൂടി പണിത് വാടകയ്ക്ക് നൽകിയും ചെറുകിട ജോലികൾ ചെയ്തുമൊക്കെയാണ് പലരും കുടുംബം പുലർത്തുന്നത്. ഫ്ളാറ്റ് പൊളിക്കുമ്പോൾ വീടുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് ഇവർ. പേടി ഉണ്ടോന്നോ? പേടി തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് അത്രയും ഭയമാണ്. എനിക്ക് ബിസിനസ്, മക്കൾക്ക് ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. പൊടിയിൽ നിന്ന് പിന്നെ ഹസ്ബൻഡിന് മരുന്നിലാണെന്ന് തന്നെ പറയാം.
സ്ഫോടനം നടത്തുകയാണെങ്കിൽ മാറി താമസിക്കേണ്ടി വരുമോ എന്ന് പോലും ആരും ഇവരോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് യാതൊരു വിധ നോട്ടീസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇത് ഇത്രയും ദിവസം ഞങ്ങൾക്ക് ടിവിയിൽ നിന്നും പേപ്പറിൽ നിന്നും വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു വിധ അറിവും കാര്യങ്ങളൊന്നുമില്ല. വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ ആര് നഷ്ടപരിഹാരം നൽകുമെന്നും പരിസരവാസികൾ ചോദിക്കുന്നു. ഫ്ളാറ്റുകൾ പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആശങ്കകൾ പരിഹരിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. കെഎസ്ആർടിസിയിൽ നിന്നും പിരിച്ചുവിട്ട ഡ്രൈവർമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ തിരിച്ചെടുത്ത് തുടങ്ങും. സ്ഥിരം ഡ്രൈവർമാരുടെ അവധിയൊഴിവിലായിരിക്കും നിയമനം. എന്നാൽ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന നിലപാടിലാണ് PSC റാങ്ക് പട്ടികയിലുള്ളവർ. അവശ്യ സർവീസുകൾ മുടങ്ങാതിരിക്കാൻ അടിയന്തര സാഹചര്യത്തിൽ ഒരു ദിവസത്തേക്ക് യൂണിറ്റ് ഓഫീസർക്ക് ബദൽ ക്രമീകരണം ഒരുക്കാം. ഈ നിയമം ഉപയോഗിച്ചാണ് ഒരു ദിവസത്തേക്ക് എന്ന ക്രമത്തിൽ ഡ്രൈവർമാരെ പുനർനിയമിക്കുന്നത്. ജോലിക്ക് കയറിയാൽ വൈകിട്ട് ഡ്യൂട്ടി കഴിയുമ്പോൾ തന്നെ ശമ്പളം നൽകുന്ന രീതിയിലായിരിക്കും ക്രമീകരണം. ഇന്നുകൂടി യാത്രാക്ലേശം തുടർന്നേക്കും. എന്നാൽ പിരിച്ചുവിട്ടവരെ വീണ്ടും നിയമിക്കുന്നതിനെതിരെ PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ രംഗത്തെത്തി. റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചിട്ടില്ലെന്നും KSRTC തീരുമാനത്തിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. 2455 പേരുടെ ജീവിത പ്രശ്നമാണ്. അവര് ചുറ്റിപ്പറ്റി 10-12,000 ജീവനുകൾ ഇതിന്റെ പുറകിലുണ്ട്. അവർ ഈ ഒരു വരുമാനം പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അത് സർക്കാർ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത് നമുക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് PSC റാങ്ക് ലിസ്റ്റിൽ തന്നെ എടുക്കണം. അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ജോലിയാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. കോടതിയുടെ ഒരു ശക്തമായ തീരുമാനത്തിലൂടെ മാത്രമേ ഞങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും നിയമന കാര്യങ്ങളിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് അനുകൂല നിലപാട് വരുത്തുള്ളൂ എന്നാണ് ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത്. ദീർഘദൂര ബസ്സുകളിൽ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനവും നിർത്തലാക്കും. കണ്ടക്ടർ ഡ്യൂട്ടി ചെയ്യുന്ന ഡ്രൈവർമാരെ തിരികെ ഡ്രൈവർ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്ന് കാട്ടി കോർപ്പറേഷൻ ഉത്തരവിറക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പരയിൽ ഫോറൻസിക് ഫലം വരുന്നതോടെ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാൻ ക്രൈംബ്രാഞ്ച് ആലോചന. കാര്യത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായവരുടെ പട്ടിക ക്രൈംബ്രാഞ്ച് തയ്യാറാക്കുന്നതായാണ് വിവരം. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ തുടരും. കൂടത്തായിൽ ഒരു കുടുംബത്തിലെ 6 പേർ വർഷങ്ങളുടെ ഇടവേളകളിൽ മരിച്ചത് കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള ആലോചന. ഭക്ഷണം കഴിച്ച് മണിക്കൂറുകൾക്കകം നടന്ന മരണങ്ങളിൽ പൊന്നാമറ്റം റോയിയുടെ പോസ്റ്റ്മോർട്ടം മാത്രമാണ് നടത്തിയിരുന്നത്. സയനൈഡ് അകത്തു ചെന്നാണ് മരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. റോയിയുടെ ഭാര്യ ജോളി, ഇപ്പോഴത്തെ ഭർത്താവ് ഷാജു, പിതാവ് സക്കറിയ എന്നിവരെ പോലീസ് പലതവണ ചോദ്യം ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. പ്രദേശവാസികളുടെ ഉൾപ്പെടെ മൊഴിയെടുക്കൽ തുടരും. കൊല്ലപ്പെട്ട പൊന്നാമറ്റം ടോമിന്റെ സ്വത്ത് കൈവശപ്പെടുത്താനുള്ള നീക്കം നടന്നതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥര് പഞ്ചായത്തിൽ വന്നിട്ട് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത ഫയൽ ആവശ്യപ്പെട്ടു. അപ്പോൾ സെക്രട്ടറി എന്നെ വിളിപ്പിച്ചു. പൊന്നാമറ്റം നമ്മളെ വാർഡിലാണല്ലോ. അതല്ലാതെ എന്നോടൊന്ന് ക്രൈംബ്രാഞ്ച് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവർ ഫയൽ ആവശ്യപ്പെട്ട് ഫയലിൻ്റെ കാര്യങ്ങളൊക്കെ സെക്രട്ടറി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇതിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെന്നറിയത്. 2002-ഉം 2015-ഉം ഇടയിൽ പൊന്നാമറ്റം കുടുംബങ്ങളിൽപ്പെട്ട 6 പേരാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. കല്ലറകളിൽ നിന്ന് ശേഖരിച്ച ഭൗതികാവശിഷ്ടങ്ങളിൽ ഫോറൻസിക് പരിശോധന പൂർത്തീകരിച്ചിരുന്നു. 1 മാസത്തിനകമാണ് ഫലം പുറത്തുവരിക. S. വിനേഷ്കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. തൃശൂരിൽ എക്സൈസ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ചത് തലക്കേറ്റ ക്ഷതം മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. റിപ്പോർട്ടിന് കോടതിയിൽ സമർപ്പിക്കും. കഞ്ചാവുമായി പിടിയിലായ മലപ്പുറം സ്വദേശി രഞ്ജിത്തിന്റെ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. മർദ്ദനത്തിൽ തലയ്ക്കുള്ളിൽ രക്തസ്രാവം സംഭവിക്കുകയും തുടർന്ന് അപസ്മാരമുണ്ടാവുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊലക്കുറ്റം ചുമത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അസ്വാഭാവിക മരണത്തിന്റെ പേരിൽ ചുമത്തിയ IPC 174 വകുപ്പ് മാറ്റി. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ IPC 302 പ്രകാരം കൊലക്കുറ്റം ചുമത്തി. ഗുരുവായൂർ SAP ബിജു ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. തലക്കേറ്റ ക്ഷതത്തിനു പുറമെ കഴുത്തിനു താഴെ മുതുകിലും ഗുരുതരമായി ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസറായ ഉമ്മറാണ് രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രിവന്റീവ് ഓഫീസർമാരായ ജബ്ബാർ, അനൂപ് എന്നിവരും 3 സിവിൽ എക്സൈസ് ഓഫീസർമാരും സംഘത്തിലുണ്ടായിരുന്നു. സംഭവത്തെ തുടർന്ന് വകുപ്പുതല അന്വേഷണം നടത്തുന്ന അഡീഷണൽ എക്സൈസ് കമ്മീഷണർ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് 18, തൃശൂർ. ഹൈദരാബാദിൽ മലയാളി ISRO ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതി പിടിയിൽ. ഹൈദരാബാദ് സ്വദേശിയായ ലാബ് ടെക്നീഷ്യൻ ശ്രീനിവാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിലെ ഉദ്യോഗസ്ഥനായ സുരേഷ് ഹൈദരാബാദ് അമീർപേട്ടിലെ ഫ്ളാറ്റിൽ ചൊവ്വാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടത്. സുരേഷും ശ്രീനിവാസും തമ്മിൽ സ്വവർഗാനുരാഗമുണ്ടായിരുന്നുവെന്നും സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്നും പോലീസ് പറഞ്ഞു.
ദേശീയപാത 766 ഗതാഗത നിരോധനത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ നടക്കുന്ന ഉപവാസ സമരം 11-ാം ദിവസം. 10 വർഷമായി തുടരുന്ന രാത്രിയാത്രാ നിരോധനത്തിന് പുറമെ പകലും ഗതാഗത നിരോധനം നടപ്പാക്കാനുള്ള നീക്കങ്ങളിൽ പ്രതിഷേധിച്ചാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചത്. വയനാട് എംപി രാഹുൽ ഗാന്ധി ഇന്നലെ ഉപവാസ പന്തലിലെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഉപവാസമിരിക്കുന്ന 3 പേരെ കൂടി ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റി. ഇതുവരെ 8 പേരെയാണ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഉച്ചവരെ സർവീസ് നിർത്തിവച്ച് ജീവനക്കാർ സമരപന്തലിലെത്തും. പ്രതിഷേധ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഗൂഡല്ലൂരിലും ഗുണ്ടൽപേട്ടിലും ഇന്ന് വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 7 ഉഭയകക്ഷി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും ഷെയ്ഖ് ഹസീന കൂടിക്കാഴ്ച നടത്തും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ എത്തിയത്. 2-ാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ഷെയ്ഖ് ഹസീനയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എന്നിവരുമായി ഷെയ്ഖ് ഹസീന ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത സംരംഭമായ 3 പദ്ധതികളുടെ ഉദ്ഘാടനം ഷെയ്ഖ് ഹസീനയും നരേന്ദ്രമോദിയും വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. 7 ഉഭയകക്ഷി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ചരക്ക് ഗതാഗതത്തിനായി ബംഗ്ലാദേശിലെ മേഘ്ന നദിയെ ത്രിപുരയിലെ ഗോമതി നദിയുമായി ബന്ധിപ്പിക്കുന്ന ജലപാതയ്ക്കായുള്ള കരാറാണ് ഇതിൽ പ്രധാനം. നദീജലം പങ്കുവയ്ക്കുക, അതിർത്തിയിൽ താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് ഉഭയകക്ഷി ചർച്ചയുടെ മറ്റജണ്ട. ഇന്ത്യയിൽ നിന്ന് ഉള്ളിക്കയറ്റുമതി നിരോധിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിലുണ്ടായ ക്ഷാമം കൂടിക്കാഴ്ചയിൽ ഹസീന ഉന്നയിക്കും. നാളെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും ഷെയ്ഖ് ഹസീന കൂടിക്കാഴ്ച നടത്തും. KP അഭിലാഷ്, News 18, ഡൽഹി.